നമസ്കാരം. സി പി ഐ എമ്മിൽ പിണറായി യുഗം അവസാനിക്കുന്നു. ഒരുപക്ഷെ ആർക്കും അങ്ങോട്ട് പെട്ടെന്ന് ദഹിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു ഫ്രേസാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ സി പി ഐ എമ്മിൽ മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ പിണറായി വിജയൻ്റെ സർക്കാരിനെ കൃത്യമായ രീതിയിൽ കുടുക്കിട്ട് പിടിക്കാൻ, ആ പിണറായി വിജയൻ സർക്കാരിന് മൂക്കുകയറിടാൻ സി പി ഐ എം ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അതിങ്ങനെയാണ്: മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നിനും ബ്ലാങ്ക് ചെക്ക് നൽകിയിട്ടില്ല, ഭരണപരമായ ദൈനംദിന കാര്യങ്ങൾ പിണറായിക്ക് തീരുമാനിക്കാം, എന്നാൽ നയപരമായ, സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക പാർട്ടിയായിരിക്കും. എന്തായാലും എൻ എസ് എസ് ആസ്ഥാനത്ത് മന്നം സമാധിക്ക് മന്ത്രി കെ രാധാകൃഷ്ണനെ എത്തിച്ചതിന് മുൻകൈയെടുത്തതും എം വി ഗോവിന്ദൻ മാസ്റ്ററാണ്. ഇനി ഭരണത്തിൽ അതോടുകൂടി പാർട്ടി പിടിമുറുക്കാൻ പോകുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു സൂചന തന്നെയാണ് മന്നം ജയന്തി ദിനത്തിൽ എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് പെരുന്നയിൽ കെ രാധാകൃഷ്ണൻ എന്ന മന്ത്രിയെ പാർട്ടി നിർദ്ദേശപ്രകാരം, പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം അയച്ചത് എന്നതാണ് ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കൊട്ടിഘോഷിച്ച് സർക്കാർ നടത്തുന്ന പദ്ധതികളിൽ പാകപ്പിഴകൾ പതിവായതോടെ സർക്കാരിനോട് പ്രോഗ്രസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സി പി എം നേതൃത്വം. ഇനി മുതൽ 3 മാസം കൂടുമ്പോൾ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സെന്ററിന്, പാർട്ടി സംസ്ഥാന സെന്ററിന് കൈമാറണം. സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങളും പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നു. ഭരണത്തിൽ കൂടുതൽ ഇടപെടുകയാണ് സി പി എം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫലത്തിൽ പിണറായിസം ഇനി മുതൽ സർക്കാരിൽ നടപ്പിലാകില്ല, പാർട്ടിയിൽ നടപ്പിലാകില്ല എന്ന് വ്യക്തമാക്കുകയാണ് എം വി ഗോവിന്ദൻ. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പാർട്ടി ഘടകങ്ങൾ വഴി ജനങ്ങളിൽ എത്തിക്കാനും തെറ്റായ പ്രചരണങ്ങൾക്ക് മറുപടി നൽകാനുമാണ് ഇതെന്നാണ് ഒരു ഔദ്യോഗിക വിശദീകരണമെങ്കിലും, സർക്കാരും പാർട്ടിയും ഒരേ വ്യക്തിയിൽ, അതായത് പിണറായി വിജയനിൽ കേന്ദ്രീകരിക്കുന്നു എന്ന ആരോപണം ഉയർന്നതോടുകൂടിയാണ് എം വി ഗോവിന്ദൻ പിണറായി വിജയനുള്ള അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിയിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഇനി പാർട്ടി പറയുന്ന, പാർട്ടി തെളിക്കുന്ന വഴിയിലൂടെ സർക്കാർ മുന്നോട്ട് പോയാൽ മതി എന്ന വ്യക്തമായ സൂചനയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നൽകുന്നത്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഒരു വ്യക്തിയാധിഷ്ഠിത പോക്ക് അത് സർക്കാരിനും പാർട്ടിക്കും ഗുണം ചെയ്യില്ല. പിണറായി വിജയൻ്റെ ഭരണത്തിൽ നിരവധി അഴിമതി ആരോപണങ്ങൾ, നിരവധി നട്ടാൽ കുരുക്കാത്ത രീതിയിലുള്ള, ഒരുപക്ഷെ നമുക്ക് കൈകഴുകാൻ പറ്റാത്ത രീതിയിലുള്ള, സി പി എമ്മിൻ്റെ കേഡർ സംവിധാനത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ഈ ആരോപണങ്ങൾക്കൊക്കെ കൃത്യമായ രീതിയിൽ ഒരു കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയിട്ടാണ്, ഒരു പിടിമുറുക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനകീയ പ്രതിരോധ ജാഥ കഴിയുന്നതോടുകൂടി സംസ്ഥാനത്ത് പിണറായിസം എന്ന ഒരു വലിയ ഒരു കൊടുങ്കാറ്റ് അത് കെട്ടടങ്ങാൻ സാധ്യതയുണ്ട്. പാർട്ടി സർക്കാരിൽ പിടിമുറുക്കാൻ പോകുന്നു, എം വി ഗോവിന്ദൻ പിണറായിക്ക് മൂക്കുകയറിടാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.